നമസ്കാരം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശശി തരൂരിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് യുവകേസരികളും സോഷ്യൽ മീഡിയ അണികളും ആവേശത്തോടെ പ്രചരണം നടത്തുന്നത് കാണുമ്പോൾ ചിരിക്കണോ അതോ ഇവരോട് സഹതപിക്കണോ എന്നറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇവർക്ക് ഇന്ത്യ എന്തെന്നറിയില്ല. ഇന്ത്യയുടെ സാമൂഹിക സാഹചര്യങ്ങളും ഗ്രാമങ്ങളും പട്ടണങ്ങളും സാംസ്കാരിക വൈവിധ്യങ്ങളും ജീവിത രീതിയും തൊഴിലും സംസ്കാരവും ഒന്നും അറിയില്ല. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് പറഞ്ഞ ഗാന്ധിജിയെ പോലും ഇവർക്കറിയില്ല. കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പരാജയവും അതുതന്നെയാണ്. ഇന്ത്യ എന്നാൽ മെട്രോ നഗരങ്ങളല്ല, ഇന്ത്യയിലെ യഥാർത്ഥ ജീവിതം ഗ്രാമങ്ങളിലാണ്. ഇന്ത്യയുടെ ഓരോ പദ്ധതികളും ഗ്രാമീണ ജനതയെ മുൻനിർത്തിയാണ്. ശശി തരൂർ മികച്ച ഒരു നേതാവ് തന്നെയാണ്, നല്ല പ്രാസംഗികൻ, എഴുത്തുകാരൻ, സംവാദകൻ, അങ്ങനെ ഒത്തിരി ഉയരങ്ങളിൽ നിൽക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ തരൂർ കോൺഗ്രസ് അധ്യക്ഷനായാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് വീണ്ടും താഴേക്ക് പതിക്കുകയേ ചെയ്യൂ. കാരണം ശശി തരൂരിന് ഇന്ത്യ എന്തെന്നറിയില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനൊന്നുമല്ല. ബി ജെ പിയെ തോൽപ്പിക്കേണ്ട സാഹചര്യം കൊണ്ട് മാത്രം സി പി എം വോട്ട് മറിച്ച് സ്ഥിരമായി വിജയിപ്പിക്കുന്ന ഒരാളാണ് ശശി തരൂർ. എം പി എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും അദ്ദേഹം പൂർണ്ണ പരാജയമായിരുന്നു. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹത്തിന് ഇനിയും കഴിഞ്ഞിട്ടില്ല. സാധാരണക്കാരുടെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാകില്ല. അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല താനും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ആകാശവാണിയിലൂടെ മൻ കി ബാത്ത് എന്ന പരിപാടി മുടക്കമില്ലാതെ നടത്തുന്നു. ടെക്നോളജിയുടെ കാര്യത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന മോദി എന്തിനാണ് ഇപ്പോഴും റേഡിയോ ഉപയോഗിച്ച് സമയം കളയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ എഴുതിയാൽ പോരെ? ഉത്തരം ലളിതമാണ്. സാധാരണക്കാർ ഇന്നും കൂടുതലായി ആശ്രയിക്കുന്നത് റേഡിയോ ആണ്. അത് സാധാരണക്കാരനുമായി ആശയം പങ്കുവയ്ക്കാനുള്ള ഒരു ഉപാധിയാണ്. മോദി അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു. ഇതിൻ്റെ പേരിൽ മോദിയെ കളിയാക്കുന്ന മണ്ടന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വടക്കൻ കർണാടകയിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് വരുന്ന ആളാണ്. സ്വന്തം ജീവിതം കൊണ്ടും പ്രവർത്തനം കൊണ്ടും അനുഭവം കൊണ്ടും ഇന്ത്യയെ മനസ്സിലാക്കിയ ആൾ. അതിനേക്കാൾ ഉപരി വളരെ പിന്നോക്കമായി സാമൂഹിക സാഹചര്യത്തിൽ നിന്ന് പൊരുതിക്കയറിയ ഒരാളാണ്. സാരിത്തുമ്പിൽ കെട്ടിയിട്ടില്ലെങ്കിലും രാഷ്ട്രീയപരമായി കോൺഗ്രസിന് മുതൽക്കൂട്ടാകും ഖാർഗെ. മുതിർന്ന നേതാവ് എന്ന നിലയിൽ നല്ലൊരു ടീമിനെ നയിക്കാൻ കഴിയുമായിരിക്കും. തരൂർ പറഞ്ഞാൽ കേൾക്കുന്ന എത്ര പേരുണ്ടാകും കോൺഗ്രസിൽ? എന്തൊക്കെ പറഞ്ഞാലും പെട്ടിയിൽ വോട്ട് വീഴണമെങ്കിൽ ശക്തമായ സംഘടനാ പ്രവർത്തനം ഉണ്ടാകണം. നേതാവിനൊപ്പം രണ്ടാം നിരയും മൂന്നാം നിരയും ഒക്കെ ഒരുമിച്ച് അണിചേരണം. ശശി തരൂർ സൃഷ്ടിക്കുക ആൾക്കൂട്ടം മാത്രമാകും. തരൂർ പോയി കഴിയുമ്പോൾ ആ ആൾക്കൂട്ടം പിരിഞ്ഞു പോകും. അതൊരു മുന്നേറ്റമായി കൊണ്ടു നടക്കാൻ വേണ്ട പ്രായോഗിക പരിജ്ഞാനമോ സംഘടനാ മികവോ തന്ത്രജ്ഞതയോ ഒന്നും തരൂരിനുണ്ടെന്ന് തോന്നുന്നില്ല. അതിനേക്കാൾ ഉപരി ഇന്ത്യൻ രാഷ്ട്രീയം എന്നത് കൗശലം നിറഞ്ഞ ഒരു സർക്കസാണ്. അതിൽ വിജയം കൈവരിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. എനിക്ക് ആരോടും വെറുപ്പും പകയുമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ കണ്ടില്ലേ? വ്യക്തിപരമായി ഇവരൊക്കെ നല്ലവരായിരിക്കും, പക്ഷേ രാഷ്ട്രീയത്തിൽ വ്യക്തിഗത മികവിനൊപ്പം രാഷ്ട്രതന്ത്രജ്ഞതയും ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമൊക്കെ ഉണ്ടാകണം. മല്ലികാർജുൻ ഖാർഗെ പാർട്ടി അധ്യക്ഷനായാൽ കോൺഗ്രസ് രക്ഷപ്പെടും എന്നൊന്നും കരുതുന്നില്ല. പക്ഷേ കുറെ കാലം കൂടി ഈ അവസ്ഥ മുന്നോട്ട് പോയേക്കുമെന്ന് മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.